സിനിമാ നിർമ്മാതാവുമായ നൌഷാദ് കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. ആശുപത്രിയിൽ നിന്നും നൌഷാദിന്റെ മൃതദേഹം എത്തിച്ചത് വീട്ടിലേക്കായിരുന്നു. ഹൃദയം തകർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ കാണാൻ സാധിച്ചത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഉമ്മയെയും ഉപ്പയെയും നഷ്ടപ്പെട്ട് അനാഥമായി തീർന്ന 13-കാരിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഉറ്റവർ പാടുപെടുകയായിരുന്നു. ഉപ്പയെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന മകളുടെ ആ കാഴ്ച ആരെയും നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലും അവസാന നിമിഷവും നൌഷാദിനെ ഒരു നോക്ക് കാണാനായി ജനങ്ങൾ ഒഴുകിയെത്തുകയുണ്ടായി. ചലച്ചിത്ര നിർമ്മാതാവായിരുന്നു എങ്കിലും പാചകരംഗത്തായിരുന്നു നൌഷാദിന് ഏറെ ആരാധകരുണ്ടായിരുന്നത്. സൗമ്യമായ പുഞ്ചിരിയും ലാളിത്യമാർന്ന അവതരണ ശൈലിയുമാണ് നൌഷാദിനെ വ്യത്യസ്തനാക്കിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ അകാലത്തിലുള്ള വിയോഗം ഏറെ ഞെട്ടലുണ്ടാക്കിയതാണ്. കുറച്ചു കാലങ്ങളായി തിരുവല്ലയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നൌഷാദ്. ഉദര നട്ടെല്ല സംബന്ധമായ രോഗങ്ങൾക്ക് ഒരു വർഷത്തിലേറെയായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇതിനിടയിലാണ് ഭാര്യ ഷീബ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. രോഗങ്ങളോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന നൌഷാദിനെ ഷീബയുടെ മരണം വല്ലാതെ തളർത്തി. രണ്ടാഴ്ചകൾക്കു ശേഷം അദ്ദേഹവും മരണത്തിന് കീഴടങ്ങി. 13-വയസ്സുകാരിയായ നശ്വനയാണ് ഇവരുടെ ഏക മകൾ. മാതാവിന്റെ മരണം നൽകിയ മാനസികാഘാതത്തിലായിരുന്നു നശ്വ. അതോടൊപ്പം പിതാവ് തിരികെ വരുമെന്ന പ്രതീക്ഷയിലും. എന്നാൽ നശ്വയെ തനിച്ചാക്കി നൌഷാദും യാത്രയായി. ഇപ്പോഴിതാ നിർമ്മാതാവ് ആൻ്റോ ജോസഫ് പങ്കിട്ട പോസ്റ്റാണ് വൈറലായി മാറുന്നത്. അത്രയും പ്രിയപ്പെട്ട എൻ്റെ നൌഷുമോൻ യാത്രയായി ഷീബയുടെ അടുത്തേക്ക്. ദിവസങ്ങളുടെ മാത്രം ഇടവേളയിൽ സ്വർഗത്തിൽ അവർ ഒരുമിച്ചു എന്ന് പറഞ്ഞു തുടങ്ങുന്ന പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അത്രയും പ്രിയപ്പെട്ട എൻ്റെ നൌഷുമോൻ യാത്രയായി ഷീബയുടെ അടുത്തേക്ക്. ദിവസങ്ങളുടെ മാത്രം ഇടവേളയിൽ സ്വർഗത്തിൽ അവർ ഒരുമിച്ചു. സ്നേഹിത, പ്രിയപ്പെട്ടവൾക്കൊപ്പം അവിടെ വിശ്രമിക്കുക. പരമകാരുണികനായ അള്ളാഹു ഭൂമിയിൽ നശ്വമോളെ ചേർത്ത് പിടിച്ചുകൊള്ളും എന്നും ആൻ്റോ പോസ്റ്റിലൂടെ പറയുന്നു. അച്ഛൻ്റെ അതേ പാതയിൽ സഞ്ചരിച്ചാണ് നൌഷാദ് പാചകരംഗത്ത് അഗ്രഗണ്യനായത്. ഹോട്ടൽ മാനേജ്മെന്റ് പഠനം പൂർത്തിയാക്കിയ ശേഷം ഈ മേഖലയിൽ നൌഷാദ് തൻ്റെ പ്രാവീണ്യം തെളിയിക്കുകയായിരുന്നു. നൌഷാദ് ദ ബിഗ് ഷെഫ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തമായ റെസ്റ്റോറൻറ്റ് ശൃംഖലയും പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തെ നിർമ്മാതാവാക്കിയത് സിനിമയോടുള്ള അടക്കാനാകാത്ത കമ്പമാണ്. 2004 ഓഗസ്റ്റ് 27-നായിരുന്നു മമ്മൂട്ടിയെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത കാഴ്ച എന്ന ചിത്രം പുറത്തിറങ്ങിയത്. ചിത്രം പുറത്തിറങ്ങി കൃത്യം 17 വർഷം തികഞ്ഞ ഈ ദിവസത്തിൽ സിനിമയുടെ നിർമ്മാതാവിൻ്റെ മരണവാർത്ത ശരിക്കും സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഏറെ വ്യത്യസ്തമായ ഒരു പ്രമേയവുമായി എത്തിയ കാഴ്ച ഒരു പരീക്ഷണ സിനിമയായതിനാൽ തന്നെ ബ്ലസ്സിയുടെ സുഹൃത്തുകൂടിയായ നൌഷാദും സേവി മനോ മാത്യുവും നിർമ്മാണം ഏറ്റെടുക്കുകയായിരുന്നു. പാചക വിദഗ്ധൻ കൂടിയായ നൌഷാദ് ചട്ടമ്പിനാട്, ബെസ്റ്റ് ആക്ടർ, ലയൺ, പയ്യൻസ്, സ്പാനിഷ് മസാല തുടങ്ങിയ നിരവധി സിനിമകളിൽ ബിഗ് സ്ക്രീൻ എന്ന ബാനറിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഷെഫ് കൂടിയായ നൌഷാദ് കൈരളി ചാനലിലും മറ്റു ചാനലുകളിലും കുക്കറി ഷോകളിലൂടെയും ശ്രദ്ധേയനായിട്ടുണ്ട്. കൂടാതെ കാറ്ററിംഗ് ഹോട്ടൽ ശൃംഖലയിലും നടത്തിയിട്ടുണ്ട്. പിതാവിൻ്റെ പാത പിന്തുടർന്നാണ് നൌഷാദ് പാചക രംഗത്തേക്ക് എത്തിയത്. ഹോട്ടൽ മാനേജ്മെന്റ് പഠനം പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ഇത്. നൌഷാദ് ദ ബിഗ് ഷെഫ് എന്ന പേരിലായിരുന്നു റെസ്റ്റോറൻറ്റ് ശൃംഖല നടത്തിയത്. സിനിമയോടുള്ള ഇഷ്ടമാണ് അദ്ദേഹത്തെ നിർമ്മാണ രംഗത്തേക്ക് എത്തിച്ചത്. സിനിമാ സീരിയൽ രംഗത്ത് നിരവധി പേർ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൌഷാദിൻ്റെ ബിഗ് ഷെഫ് ഇന്ന് റെസ്റ്റോറൻറ്റ് ശൃംഖലയിൽ പ്രശസ്തമാണ്. ടെലിവിഷൻ പാചക പരിപാടിയിൽ അവതാരകനുമായിട്ടുണ്ട്. സിനിമയോട് വലിയ താല്പര്യമുണ്ടായിരുന്ന നൌഷാദിനെ ബ്ലസ്സിയുമായുള്ള സൗഹൃദമാണ് ചലച്ചിത്ര രംഗത്തേക്ക് കൊണ്ടുവന്നത്. മമ്മൂട്ടിയെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത കാഴ്ചയുടെ സഹനിർമ്മാതാവായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് ചട്ടമ്പിനാട്, ബെസ്റ്റ് ആക്ടർ, ലയൺ, പയ്യൻ, സ്പാനിഷ് മസാല തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ചു. പാചക രംഗത്ത് വൈദഗ്ധ്യം തെളിയിച്ച നൌഷാദിന് തിരുവല്ലയിൽ ഹോട്ടലും കാറ്ററിംഗ് സർവീസും ഉണ്ട്. ടെലിവിഷൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പാചക മേഖലയിലെ വൈദഗ്ധ്യങ്ങളെ പരിചയപ്പെടുത്തിയ ആദ്യ വ്യക്തിയിൽ ഒരാൾ കൂടിയാണ് നൌഷാദ്. Thank you.